കൊറോണ അപാരത. ഹായ്, ഈ കൊറോണ കാലത്ത് നമുക്ക് എന്തൊക്കെ കഷ്ടപ്പാടുകളാ അല്ലേ. ഒന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ ചന്ദ്രനി പോകുന്ന പോലെയാ, മാസ്ക് ഇട്ട് ഗ്ലൗസ് ഇട്ട് സെറ്റ് ആയിട്ട്. പക്ഷേ ഒരു കുഴപ്പം, മാസ്ക് വായി മാത്രമേ മറയ്ക്കുന്നുള്ളൂ, മൂക്ക് ഓപ്പണാ. എല്ലാരും അങ്ങനെയൊന്നും അല്ല, ഞാനൊരു ഷോപ്പിൽ പോയപ്പോൾ ഒരു 10 പേര് കാണും, അതിൽ ഞാനും ഒരു 4 പേരും ഇങ്ങനെയാണ്, മാസ്ക് വായി മാത്രം മറച്ച് മൂക്ക് ഓപ്പൺ ആക്കി. എനിക്കാണെങ്കിൽ ശ്വാസം എടുക്കാൻ തോന്നിയ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വായി മാത്രം മറച്ച് മൂക്ക് ഓപ്പൺ ആക്കി വെച്ചത്. പക്ഷേ ഇപ്പൊ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് മൂക്കും തുറന്ന് പിടിച്ച് നടന്നാലേ പിന്നെ ഒരിക്കലും ശ്വാസം എടുക്കേണ്ടി വരത്തില്ല. ഇപ്പൊ പിന്നെ നമ്മൾ കൊറോണയ്ക്ക് ഒപ്പം സഞ്ചരിക്കുന്നോണ്ടേ കൊറോണ നല്ല വേഗത്തിൽ തന്നെ പോകുന്നുണ്ട്, നമ്മൾ ഒരല്പം സ്ലോയാ. അതുകൊണ്ട് കൊറോണയ്ക്ക് നമ്മളെ തൂക്കിയെടുത്തുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. കടകളും ഓൾമോസ്റ്റ് എല്ലാം ഓപ്പണാ, അതുകൊണ്ട് എന്താ എല്ലാ കടയുടെ ഫ്രണ്ടിലും സാനിറ്റൈസർ ഉണ്ടല്ലോ, പക്ഷെ അത് ഒഴിച്ച് തരാൻ ആളില്ല. അതുകൊണ്ട് എല്ലാരും അത് ഞെക്കി ഞെക്കി എടുക്കും. കൊറോണയ്ക്ക് അറിയത്തില്ലല്ലോ അത് സാനിറ്റൈസർ ബോട്ടിലാണെന്ന്. നമുക്ക് അങ്ങനെ വേണേലും അസുഖം വരാം. നേരത്തെ 1-2 പേർക്ക് കൊറോണ വന്നപ്പോ എന്തൊക്കെയായിരുന്നു, പാട്ട പൊട്ടുന്നു, പന്തം കൊളുത്തുന്നു. ഇപ്പൊ സെഞ്ചുറി അടിക്കാനായപ്പോഴോ കൊറോണയ്ക്ക് ഒപ്പമായി സഞ്ചാരം. ഗവൺമെന്റിനെ കുറ്റം പറയാൻ പറ്റത്തില്ല, എത്ര കാലം ഒന്നും പറഞ്ഞ എല്ലാം അടച്ചു പൂട്ടിയിടുന്നത്. ഈ കൊറോണ തീരാൻ വെയിറ്റ് ചെയ്താലേ അത് ചില എക്സാമിന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന പോലെയാ, തീർന്നാലായി ഇല്ലേലില്ല എന്തെങ്കിലും തീരുമായിരിക്കും. വിശ്വാസം അതല്ലേ എല്ലാം. ഫോൺ വിളിക്കുമ്പോ ആണേലോ കൊറോണയുടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് റിഞ്ഞൊക്കെ ചെയ്ത് ആളെടുത്ത് വരുമ്പോഴത്തേന് നമ്മള് പറയാനുള്ള മാറ്റർ പോലും മറന്നുപോകും. ഇത്രയൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് തന്നെ എല്ലാരും തോന്നിയ പോലെയാ. അപ്പൊ കൊടുത്തില്ലെങ്കിലുള്ള അവസ്ഥയോ പറയണ്ട. പിന്നെ എന്നെ പോലെ കണ്ണാടി വെക്കുന്ന ആൾക്കാർ നേരിടുന്ന ചെറിയ പ്രശ്നങ്ങളുണ്ട്, കണ്ണാടി അതിന്റെ മാസ്ക് ചേരത്തില്ല, രണ്ടും കൂടെ ഒന്നിച്ചു വെച്ചാല് കണ്ണ് കാണാത്ത അവസ്ഥയാ, എന്തോ മൂടൽ മഞ്ഞ് പിടിച്ചതുപോലെ. ഇനി എനിക്ക് മാത്രമാണ് ഈ അവസ്ഥ. ഈ കൊറോണ വന്നതിൽ പിന്നെ നമ്മുടെ നാടൊക്കെ അങ്ങ് ഹൈടെക് ആയി. മദ്യം കിട്ടാതെ വിഷമിക്കുന്ന കുടിയന്മാർക്ക് ഒരു സന്തോഷ വാർത്ത, ഇനി ക്യൂവിൽ നിന്ന് ബുദ്ധിമുട്ടേണ്ട, മദ്യം ഓൺലൈനായി. വെബ് ക്യൂ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, മദ്യം ക്യൂ നിൽക്കാതെ മേടിക്കൂ. അതിന്റെ കൂടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളു, ഇപ്പൊ പൂർണ്ണമായി. പിന്നെ ഓടിപ്പോയി ആപ്പ് ഡൗൺലോഡ് ചെയ്തവരൊക്കെ ആപ്പിലായെന്നാ കേട്ടത്, OTP വരാതെ. എന്തായാലും കൊള്ളാം. പിന്നെ ആൻഡ്രോയിഡ് ഫോണൊന്നും ഇല്ലാതെ ചില അപ്പാപ്പമാരുണ്ട്, രാവിലെ ബീവറേജസിന്റെ മുന്നിൽ വന്നിട്ട് മോനെ എനിക്കൂടെ ഒരു സാധനം എടുത്തു താ. അവർക്കൊക്കെ എന്തോ ടോൾ ഫ്രീ നമ്പർ ഉണ്ടെന്നാ കേട്ടത്. എന്തായാലും കാലം പോയൊരു പോക്കേ. ഓൺലൈൻ ക്ലാസ്, ഓൺലൈൻ ട്യൂഷന്, ഓൺലൈൻ മദ്യം, ഹൈടെക് ഹൈടെക്. ഓൺലൈൻ ക്ലാസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തത്, പിള്ളേർക്കൊക്കെ ഇപ്പൊ സുവർണ അവസര പുതിയ ഫോണും പുതിയ ലാപ്ടോപ്പും ഒക്കെ കിട്ടാനായിട്ട്. പണ്ടൊക്കെ ഫോണിൽ കുത്തിയിരിക്കാതെ പുസ്തകം എടുത്തേച്ച് നാലക്ഷരം പഠിക്കുന്നായിരുന്നു എല്ലാരും പറയുന്നത്, ഇനിയും പറയാൻ പോകുന്നത് തിരിച്ചാ, ചുമ്മാ കുത്തിയിരിക്കാതെ ആ ഫോൺ എടുത്തേച്ച് നാലക്ഷരം പഠിക്കും പിള്ളാരെ എന്നായിരിക്കും. ഹോ, ആ കാലത്ത് വല്ലതും ജനിച്ചാ മതിയായിരുന്നു, 2 ഇയർലി. പക്ഷെ പെട്ടുപോയത് പാവം പിടിച്ച വീട്ടുകാരാ. ഈ വേലയും കൂലി ഇല്ലാത്ത സമയത്ത് ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞ് പിള്ളേരെല്ലാം ബഹളമെപ്പാ പുതിയ ഫോണിന് വേണ്ടി. പാവം പിടിച്ച ആൾക്കാർ കുറച്ച് കഷ്ടപ്പെടും, പോരാത്തതിന് ഇടിയും മഴയും കരണ്ടും ഇല്ല, എല്ലാം കൊണ്ട് സെറ്റാ. 2020 എല്ലാം കൊണ്ട് സെറ്റാ. ഈ 2020 തുടങ്ങിയപ്പോ എന്തൊക്കെയായിരുന്നു, 2020 പൊളി എന്നൊക്കെ. ഇനി വെള്ളപ്പൊക്കം കൂടെ ഉണ്ടെന്നാ കേട്ടത്, അത് കഴിയുമ്പോ അറിയാം അടുത്തത് എന്തുമായിരിക്കും എന്ന്, വല്ല തീമഴയായിരിക്കും. ആദ്യം ഈ കൊറോണ കാലം ഒന്ന് കഴിയട്ടെ, എന്നിട്ടല്ലേ ബാക്കി. നമ്മൾ സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് തന്നെ കൊള്ളാം. ഈ സർക്കാരിനൊക്കെ ഒരു പരിധിയുണ്ട്, നമ്മൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ തരാനും നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരാനേ അവർക്ക് പറ്റത്തുള്ളൂ. നമ്മളാണ് നമ്മൾക്ക് രോഗം വരാതിരിക്കാനും ആ രോഗം മറ്റുള്ളവർക്ക് പകർത്താതിരിക്കാനും ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഈ കൊറോണ കാലം ഉടനെ തീരുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. ടാറ്റാ.